നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്ന ഒന്നാണ് കയറ്റുമതി. ഈ കയറ്റുമതിയിൽ കൂടി ലഭിക്കുന്ന വിദേശ നാണയം നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഉണർവ് ചെറുതല്ല, നമ്മുടെ രാജ്യത്തിന് നൽകുന്ന വരുമാനം ചെറുതല്ല, നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള കയറ്റുമതികളിൽ കൂടി ലഭിക്കുന്ന പണം കൂടിയാണ്. അതിനാൽ തന്നെ നാം എന്തു സാധനം കയറ്റുമതി ചെയ്താലും അത്രത്തോളം ശ്രദ്ധിച്ച് കയറ്റുമതി ചെയ്യണം. കാരണം ഒരു രാജ്യത്തേക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പോയിട്ട് ആ സാധനം മോശമാണെന്ന് ഒരു രാജ്യം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കും. നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പേരിനെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു സാധനം കയറ്റുമതി ചെയ്ത് അത് കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകളുടെ തൊഴിലിനെ ബാധിക്കും, ധാരാളം ആളുകളുടെ ബിസിനസിനെ എല്ലാം ബാധിക്കും. അത്തരത്തിൽ ഇതാ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നം ഖത്തർ ഇതാ നിരോധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചെമ്മീനാണ് ഖത്തർ നിരോധിച്ചത്. ഇറക്കുമതി ചെയ്ത ഇന്ത്യൻ ചെമ്മീൻ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവുമായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ശീതീകരിച്ചതും അല്ലാത്തതുമായ ഇന്ത്യൻ ചെമ്മീൻ ഉപയോഗിക്കരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇറക്കുമതി ചെയ്ത മത്സ്യങ്ങളിൽ ചിലത് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ലബോറട്ടറികളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പേജുകളിലും അറിയിപ്പുണ്ട്. ഇത് സംബന്ധിച്ച പോസ്റ്റുകളാണ് അവർ തങ്ങളുടെ നവമാധ്യമ പേജിൽ കൂടി ഷെയർ ചെയ്തിരിക്കുന്നത്. അണുബാധ കണ്ടെത്തിയ ഇന്ത്യൻ ചെമ്മീൻ വിപണിയിൽ നിന്നും പൂർണ്ണമായും പിൻവലിക്കാൻ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയവും മുനിസിപ്പാലിറ്റി മന്ത്രാലയവും ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ ഇന്ത്യൻ ചെമ്മീൻ വാങ്ങിയിട്ടുള്ള ഉപഭോക്താക്കൾ അവ ഉപയോഗിക്കരുതെന്നും വാങ്ങിയ വ്യാപാര സ്ഥാപനത്തിൽ തന്നെ അവ തിരിച്ചേൽപ്പിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ചെമ്മീൻ ഇതിനോടകം തന്നെ വാങ്ങി ഉപയോഗിച്ചവർക്ക് ഭക്ഷ്യ അണുബാധ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ എത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഇതാണ് ഇപ്പോൾ ഖത്തറിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നം, ഈ ഇന്ത്യൻ ചെമ്മീൻ അവരുടെ ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ അതിന്റെ അകത്ത് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. നോക്കുക, ആ രാജ്യം എത്രത്തോളം അവരുടെ ജനങ്ങളുടെ, ആ നാട്ടിലെ പൊതുജനങ്ങളുടെ, ആ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ തന്നെ അവിടുത്തെ പൗരന്മാരുടെയും ഒക്കെ ആരോഗ്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്നു എന്നത് നമുക്കറിയാം. നമ്മുടെ ഇവിടെ ലഭിക്കുന്ന മീനുകളിലേക്ക് നിലവാരം പലപ്പോഴും ചീഞ്ഞ മീനും അളിഞ്ഞ മീനും ലഭിച്ചിട്ട് പോലും അതൊന്നും ചെക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ അതൊന്നും പരിശോധിക്കുവാനോ ഇവിടെ ഒരു വ്യക്തി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യം പറയുവാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ധാരാളമുണ്ട്. ശമ്പളം പറ്റി നിൽക്കുന്ന ഈ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ശമ്പളം പറ്റുന്ന ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, അതായത് ഖത്തർ പോലുള്ള രാജ്യത്തേക്ക് അത്ര സൂക്ഷ്മതയോടെയാണ് കയറ്റുമതി ചെയ്യുന്നത്. അതിൽ വരെ ഇത്തരം കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന, നമ്മുടെ സദാ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഈ മീനിന്റെ അകത്ത് എത്രത്തോളം വിഷവസ്തുക്കൾ ഉണ്ടാവും. നമ്മുടെ സർക്കാരിനും ഇതൊരു പാഠമാണ്. ഇത്തരം കെമിക്കലുകൾ ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ട് അതിനുശേഷം അന്വേഷണം നടത്തുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥലത്തും ഇത്തരം ലബോറട്ടറി ടെസ്റ്റുകളും കാര്യങ്ങളും മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള നല്ല ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുവാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മുടെ നാട്ടിലെ സർക്കാരും ഇത്തരം ഖത്തർ ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നടത്തുവാൻ തയ്യാറാവണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പകുതിയോളം ഈ ഭക്ഷ്യവിഷബാധയൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഖത്തറിന്റെ ഈ ചെമ്മീൻ നിരോധനം ഇന്ത്യയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. ഇതിനു മുമ്പ് ഇന്ത്യൻ സാധനങ്ങളുടെ ഉപരോധം സംബന്ധിച്ച് ഖത്തർ പലതവണ, ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പലതവണ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രവാചക നിന്ദിയുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഒരു ബഹിഷ്കരണം വരുന്നത്, ഇന്ത്യൻ ചെമ്മീൻ. അത് മറ്റു കാരണങ്ങൾ കൊണ്ടല്ല, ഇന്ത്യൻ ചെമ്മീനിൽ കണ്ടെത്തിയ ലബോറട്ടറി ടെസ്റ്റിൽ കണ്ടെത്തിയ കെമിക്കലിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്.